ഓണാശംസകൾ. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ ശ്രീ കോട്ടയം നസീറാണ് ആർട്ടിസ്റ്റ് ബിഗ് ചാറ്റിൽ ഇന്ന് നമ്മുടെ അതിഥി. നസീർക്ക സ്വാഗതം. ഓണമായിട്ട് നസീർക്ക തന്നെ അതിഥിയായിട്ട് വളരെ സന്തോഷം. ഇപ്പോൾ ഈ ഓണത്തിന് റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളിൽ, അതുപോലെ ചിത്രീകരണം പൂർത്തിയായിരിക്കുന്ന സിനിമകളിൽ നസീർക്കയുടെ സിനിമകൾ ഏതൊക്കെയാണ്? പൂവള്ളിയും കുഞ്ഞാടും എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഫാറൂഖ് അലി എന്ന് പറഞ്ഞൊരു സംവിധായകനാണ് ചെയ്തിരിക്കുന്നത്. ഞാനും ഷമ്മിച്ചേട്ടനാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് കൂട്ടുകാരുടെ സൗഹൃദത്തിൻ്റെ കഥ പറയുന്ന സിനിമ. പിന്നെ പുതുമുഖങ്ങളാണ് ബാക്കി എല്ലാവരും. പിന്നെ ഇറങ്ങാനുണ്ടെന്ന് പറയാൻ നമ്മുടെ ഷാജോണിൻ്റെ, കലാഭവൻ ഷാജോൺ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെ ബ്രദേഴ്സിൻ്റെയാണ്. അതിലൊരു വളരെ പ്രാധാന്യമുള്ളൊരു വേഷമാണ്. എൻ്റെ മൊത്തത്തിലുള്ള അപ്പിയറൻസിലും ഒക്കെ മാറ്റമുള്ള ഒരു സിനിമയായിരിക്കും. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു ക്യാരക്ടറുകളിൽ ഒന്നായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഷാജോൺ എന്നെക്കൊണ്ട് നന്നായിട്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അഭിനയിച്ചു എന്ന് പറഞ്ഞതിനേക്കാൾ നല്ലത് അയാൾ അഭിനയിപ്പിച്ചു എന്ന് പറയുന്നതാവും നല്ലത്. അതാണ് ഒരു സിനിമ. പിന്നൊന്ന് പിഷാരടി മമ്മൂക്ക കൂട്ടുകെട്ടിലെ ഗാനഗന്ധർവൻ. അതിൽ ഞാനൊരു രണ്ട് സീനുള്ളൊരു കോൺസ്റ്റബിളിൻ്റെ വേഷമാണ്. അപ്പോൾ പിഷാരടി എന്നെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇക്ക ഒരു ഒത്തിരി സീനുള്ള വേഷമൊന്നുമല്ല, പക്ഷേ ഇക്ക ഈ പടത്തിൽ ഉണ്ടാവണമെന്നൊരു ആഗ്രഹമുണ്ട്, രണ്ട് സീനേ ഉള്ളൂ, പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെ അതിൻ്റെ അകത്ത് ഒരു സീൻ രണ്ട് സീനിലാണ് വന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ സീനിലും ചെറുതാണെങ്കിൽ പോലും അതിൽ ആർട്ടിസ്റ്റുകൾ തന്നെ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും, എൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ ഒരു സീനാണെങ്കിൽ നമ്മൾ വരും. സിനിമയിലെ റോളിൻ്റെ വലിപ്പമല്ല, കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ അവർ സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ നമ്മളെ കൂടെ കൂട്ടാനുള്ള അവരുടെ മനസ്സിൻ്റെ വലിപ്പമാണ്. ഇപ്പോൾ ഷാജോഞ്ചേൻ്റെ സിനിമയെക്കുറിച്ച് പറഞ്ഞല്ലോ, ഷാജോഞ്ചേൻ്റെ സിനിമയിൽ നസീർക്കയെ കൊണ്ട് നല്ല രീതിയിൽ അഭിനയിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം നന്നായിട്ട് ഷാജോൻ ചേട്ടൻ ആ സിനിമ സംവിധാനം ചെയ്യുന്നു എന്ന് സുഹൃത്തുകൂടെ നസീർക്കയ്ക്ക് പറയാനാവും? ഷാജോൺ ഒരു മിടുക്കനാണ്, അതാദ്യം പറയണമല്ലോ. കാര്യം എൻ്റെ കൂടെ വരുമ്പോൾ വളരെ ജൂനിയറായിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്, വളരെ ചെറിയൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ എൻ്റെ മിമിക്രികൾ കാണാനും എന്നെ പരിചയപ്പെടാനും ഒക്കെ നടന്നൊരു കാലം, അങ്ങനെ എന്നെ അനുകരിച്ച് നടക്കുക എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മിമിക്രിയിൽ, കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ പോലും പലപ്പോഴും ഫോൺ ചെയ്യുന്നതോ സംസാരിക്കുന്നതോ അല്ലെങ്കിലൊക്കെ ഞാനുമായിട്ട് ഭയങ്കര സാമ്യമുണ്ടെന്ന് പറയാറുണ്ടാവും. പക്ഷെ ഞാൻ ഭയങ്കര അധ്വാനിയാണ്, ഒരു എയിമുള്ള ഒരാളാണ്. അപ്പോൾ അയാൾ സിനിമയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു വെച്ചാൽ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു എന്ന് മാത്രമേ എനിക്ക് അവകാശപ്പെടാനുള്ളൂ. പക്ഷേ ബാക്കിയെല്ലാം അയാളുടെ കഴിവാണ്. ഒരു 100 സിനിമയിൽ ഈ പറഞ്ഞ പോലെ കോൺസ്റ്റബിളായിട്ടൊക്കെ ചെറിയ വേഷം ചെയ്യുകയും ഈ ചില പാണ്ഡി അണ്ണാച്ചിയൊക്കെയായിട്ട് അങ്ങനത്തെ വേഷങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതിനൊന്നും അയാളെ മനസ്സ് തളരാതെ നിന്നപ്പോൾ ആ ഒരു പോലീസ് വേഷം തന്നെ, ഒരു കോൺസ്റ്റബിൾ വേഷം കൊണ്ട് അയാൾ സ്റ്റാറായാളാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഒരു 2016 രാജു ഈ കഥ കേട്ട് സമ്മതിച്ച് കഴിഞ്ഞിട്ട് എന്നെയാണ് ആദ്യമായിട്ട് വായിച്ചു ചെയ്യിപ്പിക്കുന്നത് ഷാജോൺ. ഈ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചു ചെയ്യിപ്പിച്ചത് അന്ന് ഇത് ഷാജോൺ ചെയ്യേണ്ട വേഷമായിരുന്നു. ഇത് നസീർക്ക് ചെയ്യുന്ന ജോയി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പോൾ ഷാജോൺ ചെയ്യേണ്ട വേഷമായിരുന്നു. അപ്പോൾ ഷാജോൺ അന്ന് എനിക്ക് വെച്ചിരുന്ന ഒരു ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ വേഷമായിരുന്നു. എന്നുവെച്ചാൽ ഒരു കോൺസ്റ്റബിളിൻ്റെ പോലത്തെ തന്നെ ഒരു വേഷം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ഞാൻ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ നല്ല പിടിപാടാണല്ലോ അതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വേഷമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഈ പറഞ്ഞൊരു വലിപ്പമല്ല, നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്കറിയാം സിനിമയാണ്. അപ്പോൾ ചില പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് മാർക്കറ്റുള്ളവരെ തേടി പോകേണ്ടി വരും. അതിപ്പോൾ നമ്മുടെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ കാര്യമില്ല, സിനിമയുടെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങി കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഡേറ്റ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഷാജോൺ എന്നെ വിളിച്ച് വെച്ചേക്കാം കുറച്ച് ദിവസം ഫ്രീ ആയിരിക്കും എന്ന് ചോദിച്ചു. എന്താണ് നമുക്ക് ഈ പടത്തിലൊരു ത്രൂഔട്ടൊരു വേഷം ചെയ്തേക്കാം, നല്ല ക്യാരക്ടറാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറയാം എനിക്കറിയാം. അപ്പോൾ രാജുവാണ് റെക്കമെൻഡ് ചെയ്തതെന്ന് പറഞ്ഞു പൃഥ്വിരാജ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇവരൊരു ചർച്ച വന്നു, അങ്ങനെ കുറേ പേരുടെ ലിസ്റ്റൊക്കെ വന്നായിരുന്നു എനിക്ക്. അപ്പോൾ രാജുവാണ് പറഞ്ഞത്, രക്ഷാൻ ചേട്ടാ നമുക്ക് നസീർക്കയെ കൊണ്ട് ഈ വേഷം ചെയ്യിപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും, നമ്മളൊക്കെ സിനിമ ചെയ്യുമ്പോഴല്ലേ നസീർക്കയെ പോലുള്ളവർക്കൊരു വേഷം കൊടുക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു, നല്ലൊരു വേഷം കൊടുക്കേണ്ടത്. അതിന് പറയുമ്പോൾ അതിനൊരു ബാക്ക് സ്റ്റോറിയും കൂടെ പറയണം. രാജു എന്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഹീറോ എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്യുമ്പോൾ രാജുവും ഞാനും തമ്മിലൊരു സീക്വൻസ് ഉണ്ടായിരുന്നു, ഒരു സെൻറ്റിമെൻറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഞാനൊരു കരഞ്ഞ ഡയലോഗ് പറയുന്നൊരു സീൻസായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയപ്പോൾ തന്നെ രാജുവിനോട് പറഞ്ഞു, ഇക്കാ അത് ഗംഭീരമായിട്ടുണ്ട്, ഇക്കാക്കൊരു ശ്രദ്ധിക്കപ്പെടുന്ന വേഷം, ഒരു ബ്രേക്കാവുന്ന വേഷം ഞാൻ തരുമെന്ന് അന്ന് പറഞ്ഞതാണ് അടുത്ത്. അത് കഴിഞ്ഞ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സിനിമ നടക്കുന്ന സമയത്ത് എന്നോട് ഒരു 30 ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. പിന്നെ രാജുവിനെ പറഞ്ഞു, വലിയ വേഷമൊന്നുമല്ല, 30 മാറി നിൽക്കേണ്ടി വരും, കുറച്ച് സീനേ ഉണ്ടാവുള്ളൂ, ഇക്കാക്ക് ഇവിടെ ഈ പ്രോഗ്രാമും ബാക്കിയുള്ളതൊക്കെ കളയേണ്ടി വരും. ഞാൻ പറഞ്ഞു, രാജു തീരുമാനിക്കുന്ന പോലെ എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ കോൺടാക്ട്സും ഞാനങ്ങനെ ഇവരെ അങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താമെന്ന് പോകാത്തതുകൊണ്ട് ഞാനങ്ങനെ വലിയ കോൺടാക്ട്സ് ഒന്നും ഇല്ലായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ അതിലെ ആ മിനിസ്റ്ററുടെ ക്യാരക്ടർ ഡബ് ചെയ്യാൻ വേണ്ടി രാജുവാണ് പറഞ്ഞത്, എന്നെ കൊണ്ട് ജയിപ്പിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പോയി ചെയ്തു. ചെയ്തപ്പോൾ ആ വോയിസ് രാജുവിന് അയച്ചു കൊടുത്തു. രാജുവിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കതൊരു എന്തോ ഒരു എന്നുവെച്ചാൽ വേറെ ഒന്നുമല്ല, എൻ്റെ വോയിസ് എവിടെയൊക്കെ കയറി വരുന്നത് പോലെ ഒരു തോന്നൽ എനിക്ക് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട. ഞാൻ പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രാവിലെ വന്നിട്ട് ഞാൻ ആ സീൻ എനിക്ക് തന്നു വിട്ടു. അങ്ങനെ ഞാൻ രാവിലെ ഒന്ന് പഠിച്ചിട്ട് ഒന്നുകൂടെ കറക്റ്റാക്കി ചെയ്യാമെന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഒരു 7 മണിക്കൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കി. എൻ്റെ ഒരു തൃപ്തിക്കുറവുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് വേറെ ആരെങ്കിലും കൊണ്ടൊന്ന് നിങ്ങളൊന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ എല്ലാ ഒരു കണക്ഷനാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അന്ന് എന്നോട് പറഞ്ഞൊരു വാക്ക് രാജു എന്ന് പറഞ്ഞാൽ, ഒരു ബ്രേക്ക് ആകുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടോ. ഒരു നല്ല വേഷം, എനിക്ക് എൻ്റെ സിനിമകളുടെ ജീവിതത്തിൽ എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു വേഷത്തിൽ ഒന്നായിരിക്കും അത്. അപ്പോൾ അതിന് നിമിത്തമായത് ഇങ്ങനെ ഒരു കുറച്ച് കഥകളുണ്ടായില്ല. ഈവൻ ഹീറോയ്ക്ക് മുമ്പും പൃഥ്വിരാജിൻ്റെ കൂടെ കുറച്ച് സിനിമകൾ ചെയ്തു. ഉണ്ട്, രാജുവായിട്ട് സിനിമകൾ പിന്നെ ചെയ്തിട്ടുണ്ട്. മാണിക്യ, ആ അതെ ഉണ്ട്, മാണിക്യക്കല്ല എന്നൊക്കെ പറഞ്ഞു. തേജബായിലുണ്ടോ? തേജബായിലുണ്ട്. അപ്പോൾ ഷാജോൺ ചെയ്യേണ്ട ഒരു വേഷം, ആ ക്യാരക്ടറിനെ കുറിച്ച് അയാൾ തന്നെ എഴുതിയതായതുകൊണ്ട് നോട്ടം, ഡയലോഗ് ഡെലിവറി എല്ലാം അയാളുടെ മനസ്സിലൊരു ധാരണയുണ്ട്. അപ്പോൾ അത് കിട്ടുന്നവരെ ഷാജോൺ എന്നെ കൊണ്ട് ജയിപ്പിച്ചു എന്നുള്ളതാണ്. അത് ഇനിയും പൂർണ്ണമായി കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവന് ഹാപ്പി ആയിട്ടാണ്, അവന് അല്ല സമ്മതിക്കില്ല, എനിക്കറിയാം, എനിക്കറിയാം സമ്മതിക്കില്ല. ജയിപ്പിച്ചെടുക്കും, അതിന് ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ഉഗ്രൻ ഡയറക്ടറാണ്. അതെന്ന് വെച്ചാൽ ഒരു 8-10 സിനിമകളൊക്കെ ചെയ്ത് തഴമ്പിച്ച ഒരു ഡയറക്ടറുടെ പവറും ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞല്ലോ. റിലീസിങ് കഴിഞ്ഞ് പ്രേക്ഷകരും ദൈവവും തീരുമാനിക്കേണ്ട കാര്യമാണ്. എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. നേരത്തെ നസീർക്ക് തന്നെ പറഞ്ഞ കാര്യങ്ങൾ, എത്രയോ പോലീസ് വേഷങ്ങൾ ചെയ്ത് പലതരം കഥാപാത്രം ചെയ്തിട്ട് ദൃശ്യം എന്ന സിനിമയിലെ ഒരു പോലീസ് ക്യാരക്ടറിൽ ബ്രേക്ക് കിട്ടിയിട്ടാണ് ഷാജോൺ ചേട്ടൻ്റെ ആക്ടറിൻ്റെ ഈ വലിയ സാധ്യത പ്രേക്ഷകർ പോലും അംഗീകരിക്കുന്നു, കൂടുതൽ തിരിച്ചറിയുന്നു. പിന്നെ നസീർക്കയും ചെയ്തു വന്നിട്ടുള്ള കുറേയധികം വേഷങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് ഇനിയും നസീർക്കായിട്ടൊരു അഭിനയ സാധ്യതയെ, പൊട്ടൻഷ്യലിനെ പ്രയോജനപ്പെടുത്തുന്ന വേഷങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് ശരിക്കും അല്ലേ? അല്ല, അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ മിമിക്രി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് അനുഗ്രഹമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് 10-30 കൊല്ലമായിട്ട് ഞാനും എൻ്റെ കുടുംബവും എന്നെ ആശ്രയിച്ച് മറ്റ് എൻ്റെ ട്രോപ്പി വർക്ക് ചെയ്യുന്നവരൊക്കെ കഴിഞ്ഞതൊക്കെ ഈ മിമിക്രി വെച്ചിട്ടാണ്. പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും സിനിമയിലൊരു വേർതിരിവുണ്ടോ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അല്ലെ, പിന്നെ കഴിവ് തെളിച്ച് അത്രയും അകത്ത് വരണം. അതല്ലാത്തടത്തോളം കാലം ഈ പറഞ്ഞ പോലെ അവർ തമാശ ചെയ്യുന്ന ആൾക്കാർ അവർ തമാശ മാത്രമേ ചെയ്യുള്ളൂ എന്നൊരു ധാരണയുണ്ടാകും. അത് പൊളിച്ചടിക്കിയ ആൾക്കാരാണ് കലാഭവൻ മണി അടക്കമുള്ള താരങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും സലീം കുമാർ, അങ്ങനെയുള്ള ഒരുപാട് പേര്, സുരാജൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വന്നവർ ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ സംഭവിക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ റിസ്ക് എടുക്കേണ്ടി വരും. അത് ആരാന്ന് പറയാൻ പറ്റില്ല, നമുക്ക് പറ്റുന്ന വേഷങ്ങൾ വരുന്നേ ഉള്ളായിരിക്കും. പിന്നെ അതിൻ്റേതായിട്ടുള്ള സമയം എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, സിനിമയെ എനിക്ക് അറിയാം. ഞാനും 10-25 കൊല്ലമായി സിനിമ വന്ന ഒരാളാണ്. സിനിമയ്ക്ക് പുറത്ത് നിൽക്കുന്നവർ വിചാരിക്കും ഇത് ഓടി പെട്ടെന്ന് കയറാൻ പറ്റുന്ന സ്ഥലമാണെന്ന്. ഒരിക്കലുമല്ല, ഓടി കയറാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൻ്റെ അത് ഓടി നടക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇറങ്ങിപ്പോയാൽ തിരിച്ച് കയറണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ഉള്ള ഒരിതാണ്. എപ്പോഴും ഇവിടെ നമുക്ക് മാർക്കറ്റിനാണ് പ്രാധാന്യം. സ്റ്റാർഡം എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ, മാർക്കറ്റ് വാല്യൂ ഉണ്ട്, സാറ്റലൈറ്റ് വാല്യൂ എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടെങ്കിൽ തന്നെ ആവശ്യമുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം നമുക്കാണ് ആവശ്യം. ഇക്കെ തന്നെ നേരത്തെ പറഞ്ഞ സിനിമയിൽ അഭിനയത്തിനെത്തുന്നവരിൽ ഒരു പക്ഷേ മിമിക്രിക്കാരോട് അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന ഒരു വിവേചനം ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കൂ. സിനിമയിൽ അഭിനയം എന്നൊരു കല പ്രകടിപ്പിക്കുമ്പോൾ വേദിയിൽ നിങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന മിമിക്രി ആയിക്കോട്ടെ, കോമഡി പെർഫോമൻസ് ആയിക്കോട്ടെ, അത് വളരെ അധ്വാനമുള്ള, വലിയ റിസർച്ച് ആവശ്യമുള്ള, ജന്മസിദ്ധമായിട്ടുള്ള ഒരുപാടധികം കഴിവും പരിശീലനവും ആവശ്യമുള്ളൊരു കലാപ്രകടനം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ സംഗീത നാടക അക്കാദമി ആദ്യമായിട്ട് മിമിക്രി എന്ന് പറയുന്ന കലയെ അംഗീകരിക്കുകയും അതിലായത്തെ മിമിക്രി കലാകാരൻ എന്ന് പറഞ്ഞ അവാർഡ് തന്നിരിക്കുകയാണ്. പിന്നെ ഒരു പുതുമുഖ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവാർഡ് കൊടുത്തത് വിശാലടിക്കാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എടുത്തു കളഞ്ഞു അവർ. അപ്പോൾ നമ്മുടെ സംഗീതനാട അക്കാദമി പോലും അതിനെ ഒരു കലയായിട്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയല്ല, പിന്നെ അത് എടുത്തു കളയേണ്ട കാര്യമില്ല. ഇത്രയും ജനകീയമായിട്ടൊരു കല, ഇത്ര ആൾക്കാർ ആസ്വദിക്കുന്നത് ഒക്കെ ചെയ്യുന്നൊരു കലയല്ലേ? അപ്പോൾ അതിനെ അവർ പോലും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു താഴ്ത്തിക്കെട്ടൽ ഉണ്ട്, ഇല്ലെന്ന് പറയണ്ട. സംഭവം ആൾക്കാർക്ക് തമാശ കേൾക്കാനും ചിരിപ്പിക്കാനും ചിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ പറഞ്ഞു വരുമ്പം വെളിപ്പന്മാർ എന്ന് പറയുന്ന പോലെ അവർ തമാശക്കാർ എന്നൊരു ഒരു 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 ഡീഗ്രേഡേഷൻ എപ്പോഴും ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കോട്ടയം നസീർ എന്ന അനുകരണം അവതരണം ഇതിലൊക്കെ വൈദഗ്ധ്യമുള്ള കലാകാരൻ്റെ പെർഫോമൻസിൽ ശരീരഭാഷ കൊണ്ടും ശബ്ദം കൊണ്ടും നോട്ടം കൊണ്ടും വേഷവിധാനം കൊണ്ടും നിമിഷങ്ങൾക്കുള്ളിൽ
ഒന്നിൽ നിന്നും മറ്റൊന്നായിട്ട് പരകായ പ്രവേശനം നടത്തിക്കൊണ്ട് പതിനായിരങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കുന്നതിൽ ഏറ്റവും പെർഫെക്ഷൻ പ്രകടിപ്പിക്കുന്ന ഒരു ആർട്ടിസ്റ്റ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ആ കലാപ്രകടനങ്ങൾക്ക് അപ്പുറത്ത് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് കഷ്ടമുള്ള കാര്യമാണ്. അല്ല, അതുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കഴിവ് കണ്ടിട്ട് ഒരാൾ നമ്മളെ വിളിച്ച് അഭിനന്ദിക്കുന്നതിലും അല്ലെങ്കിൽ വിളിച്ചൊരു സിനിമയിലുള്ളൊരു അവസരം തരുമ്പോഴാണ് നമ്മൾ അംഗീകരിക്കപ്പെടുന്നത്. പക്ഷെ സിനിമയ്ക്ക് അങ്ങനെയല്ല, നമ്മൾ പുറകെ നടന്ന ചാൻസ് മേടിക്കണം. അതാണ് സിനിമയുടെ ഒരു അവസ്ഥ. അത് ഒരു തെറ്റാന്ന് ഞാൻ പറയണില്ല. പക്ഷെ പുറകെ നടന്നാൽ പോലും ഈ പറഞ്ഞ പോലെ പിന്നെ കാണാത്തവരെ നമ്മൾ എന്ത് പറയും എന്നുള്ളതായിരിക്കണമല്ലോ. നമുക്ക് സിനിമയിൽ നിന്ന് മാറി സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെലിവിഷൻ ഷോസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നസീർക്ക് ഒരു പക്ഷേ ഒരു 90s അവസാനം മുതൽ 2000s ആദ്യം മുതലൊക്കെ ഇവിടുത്തെ പ്രൈം ടൈമിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പെർഫോമറായിരുന്നു ടെലിവിഷൻ ചാനൽ. രാത്രി ഒരു 9 മണി 10 മണിക്കൊക്കെയാണല്ലോ അത്തരം ഷോസ് വരുന്നത്. അതിൽ നസീർക്കയുടെ ഞാൻ കേട്ടത്, നസീർക്കയുടെ ഒരു പ്രോഗ്രാം, നസീർക്ക എത്ര തിരക്കിൽ ഏത് ഷൂട്ടിംഗ് ലൊക്കേഷനുണ്ടോ അവിടെ വന്ന് ചാലടി വന്ന് പകർത്തി ഇത് പ്രക്ഷേപണം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു വാല്യൂ പ്രേക്ഷകർ സമ്മാനിച്ചിട്ടുണ്ട്. സത്യമല്ലേ? ഈ അവതരിപ്പിക്കുന്നതിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു പൂർണ്ണതയുണ്ട്, പെർഫെക്ഷൻ. അത് അത്തരത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ നസീറൊക്കെ നടത്തുന്നൊരു പ്രാക്ടീസ് പരിശീലനം എന്തൊക്കെയാണ്? ശരി, പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴല്ല പ്രാക്ടീസ് കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രാക്ടീസ്. അത് ഈ പറഞ്ഞ പോലെ മിമിക്രിയിലേക്ക് വരാനുള്ള ഒരു ആവേശവും ഒരാഗ്രഹവും ഒക്കെ കിടക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ആ സമയത്ത് ശരിക്കും ഇതിനു വേണ്ടിയിട്ടൊരു ഒരു ഒരു ഭയങ്കരമായൊരു അധ്വാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഓഡിയോ റെക്കോർഡ് ചെയ്യുക, റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കുക, കേട്ടിട്ട് അത് എഴുതിയെടുക്കുക, എന്നിട്ടത് കാണാതെ പഠിക്കുക, പിന്നെ അതേപോലെ പറഞ്ഞു നോക്കുക, അങ്ങനെ ഒരു ഒരു അധ്വാനം ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും രാവിലെ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് എന്നിട്ടൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വോയിസിന് പറ്റുന്ന താരങ്ങളെയാണ് ഞാൻ കൂടുതലും എടുത്ത് ശ്രമിച്ചിട്ടുള്ളത്. അതിലീ പറഞ്ഞ പോലെ എന്താണെന്നറിയില്ല, ഇപ്പം മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു നടൻ അതിപ്പോൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ അതൊരു പൂർണ്ണമായിട്ട് 100% കയറിയെങ്കിലേ എനിക്കത് മുഖത്ത് വരുള്ളൂ. ആ എനിക്ക് ആ സമയത്ത് അത് അതെങ്ങനെയാണ് പറയണത് എനിക്കറിയില്ല. ഇപ്പോൾ എനിക്കിപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സമയം ചെയ്യുന്ന സമയമൊക്കെ ഞാൻ ഉമ്മൻചാണ്ടി സാറാണെന്നുള്ളൊരു ധാരണ എൻ്റെ ഉള്ളിലുണ്ട്. അവിടെ ഞാനല്ല എന്നൊരു ധാരണ എനിക്കുണ്ട്. അപ്പോഴാണ് എനിക്ക് എൻ്റെ മൊത്തം മാൻഡ്രസ്സും എല്ലാം അങ്ങനെ ആയി വരുന്നത്. ഇപ്പോൾ അത് പ്രസാദ് സാറിനെ ചെയ്യുമ്പോഴാണല്ലോ, അനീഫ് കെ ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ എനിക്ക് ആ സമയത്ത് ഞാൻ അനീഫ് കെ ആണ്, പ്രസാദ് സാറാണെന്ന് എനിക്ക് എന്തോ ഒരു തോന്നലുണ്ട്. ഒരു ഒരു പരകായ പ്രവേശം പോലെ ഒരു തോന്നലുണ്ട് എനിക്ക് ഉള്ളിലുണ്ടാവും. അത് ചിലപ്പോൾ സെക്കൻഡിലെ വ്യത്യാസത്തിലാണ് വരികയും പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു ദൈവാനുഗ്രഹമാണ്, അതേ പറയാൻ പറ്റുള്ളൂ. അത് രൂപത്തിൽ മാത്രമല്ല, ഇപ്പോൾ വോയിസ് കൺട്രോൾ എന്ന് പറഞ്ഞ കാര്യം, ഞാൻ ഇപ്പോൾ എല്ലാവരും നസീർ കൊച്ചിൻ ഹനീഫിനെ വളരെ നന്നായി അനുകരിക്കുന്നു എന്ന് പറയുന്നതിനൊപ്പം ഞാൻ ഈ അടുത്ത് എപ്പോഴോ കണ്ട് അത്ഭുതപ്പെട്ട് വരുമ്പോൾ എൻ എൻ പിള്ള സാറിൻ്റെ ശബ്ദം നസീർക്ക് ഒരിടത്ത് അവതരിപ്പിച്ച് കണ്ടപ്പോൾ മറക്കുമോ അങ്ങനെയുള്ള എൻ്റെ ലക്ഷ്മി പെടഞ്ഞ് പെടഞ്ഞ് മരിച്ചത്. ഇത് ആ ഡയലോഗ് പറയുന്നതിൻ്റെ ഇടയിൽ ചില കയറ്റിറക്കങ്ങളുണ്ട്. അതെങ്ങനെയാണ് അതിനെ? അത് ഞാൻ ഗോഡ് ഫാദർ ഇറങ്ങിയ സമയം, അപ്പം ഈ എനിക്ക് പിള്ള സാറിനെ അറിയില്ല, ഞാൻ ഈ നാടകമൊന്നും അങ്ങനെ കാണാത്തതുകൊണ്ട് എൻ എൻ പിള്ള സാർ ആരാണ്, ഈ നാടകാചാരൻ ഒന്നും എനിക്കറിയില്ല കേട്ടോ. ആ അത്രയും ചെറിയ പ്രായമാണ്. അപ്പോൾ ഈ സിദ്ദിഖ്ലാലിൻ്റെ പടം എന്ന് പറയുന്നത് നമുക്കൊരു അത്ഭുതമാണ്. പക്ഷേ അന്ന് ഈ പറ റാംജി റാവു ഇറങ്ങുന്നു, മറ്റു മാന്നർമത്തെ ഇറങ്ങുന്നു, അപ്പോൾ ഇവരുടെ സിനിമയ്ക്ക് വേണ്ടി നമുക്കൊരു ആവേശമുണ്ട് കാണാനുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പടം പത്രത്തിൽ കണ്ടത്. അപ്പോൾ പ്രായം ചെന്ന ഒരാളൊരു ഫോണും പിടിച്ചുകൊണ്ടിരിക്കുന്ന പടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ പ്രായം ചെന്ന ആളെ വെച്ചിട്ടാണോ സിദ്ദിഖ്ലാൽ സിനിമ എടുക്കുന്നത്? ഗോഡ് ഫാദറിൻ്റെ പേര്, ആ ഗോഡ് ഫാദറാണ്, തിലകൻ ചേട്ടനും ബാക്കിയൊക്കെ ഉണ്ട്, ഇതാരാണ് ഇത്രയും വലിയ ആൾ? പിന്നീട് ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത് വിജയരാഘവൻ എന്ന് പറഞ്ഞ ആളുടെ അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്, വലിയ നാടകത്തിൻ്റെ ആളാണെന്ന് അന്നൊക്കെ നമ്മൾ അറിയണത് എപ്പോഴാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരി നിന്ന് സിനിമ കണ്ടു, ഗോഡ് ഫാദർ കണ്ട് ഇറങ്ങി. വൈകുന്നേരം ആലപ്പുഴ പരിപാടിയാണ്, അന്ന് വൈകുന്നേരം ഞാൻ ഇമിറ്റേറ്റ് ചെയ്തെന്നുള്ളതാണ്. ഓ, സിനിമ കണ്ട്, സിനിമ കണ്ട് ഇറങ്ങി നേരെ സ്റ്റേജിൽ പോയി കാണിച്ചെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് മറ്റേ മറക്കണോ, പഴയതൊക്കെ മറക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റട്ടോ ഇതുണ്ടാവും. അതല്ലാതെ അതിൻ്റെ ഒരു മാൻഡ്രസ്സും ഉണ്ട്. അതായത് ഈ കടപ്പുറത്ത് വന്ന് നിന്നിട്ട് ആ നീല്ലേടാ പറഞ്ഞത്, ആ നീല്ലേ പറഞ്ഞത്, ഇതൊക്കെ ആനപ്പാറയിലെ ഗുണ്ടകളാണെന്ന് അങ്ങോട്ടിയല്ലേ ഈ ചെന്നാ അവനെ ഇനി കുടിച്ചോണ്ടുവാ. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്, ആ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ എല്ലാവരും ഈ അച്ചടിച്ച പോലെ കാണാതെ പറഞ്ഞ് പഠിച്ച് പറയുന്നതിലല്ല ഒരു നടനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിൽ, നമ്മൾ ആ നടൻ്റെ
എന്താ പറയുക, ബ്രീത്ത് അടക്കമുള്ളതൊക്കെ നമ്മൾ മനസ്സിൽ കണ്ട് അവർ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആ വേരിയേഷൻസ് ഒക്കെ മനസ്സിലാക്കി. എപ്പോഴും സൗണ്ട് നന്നാതിനേക്കാൾ മുമ്പ് ശൈലി നന്നാവണം. ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ട് കുറച്ച് വീക്കാണെങ്കിലും കുഴപ്പമില്ല, ആ മീറ്റർ കറക്റ്റാണെങ്കിൽ ആൾക്കാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. വോയിസ് വരുന്നതിന് റിസോഴ്സ് ഉണ്ടുണ്ട്. ചിലർ മൂക്ക് കൂടുതൽ നാസിക ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ സുരേഷ് ഗോപി ചേട്ടന്, മണിയമ്പുഴ രാജേട്ടൻ, സോമേട്ടൻ, ഇങ്ങനെ കുറേ പേരുണ്ട്. അവരെല്ലാം മൂക്കാണ്, ഇതിനാണ് കൂടുതൽ കൊടുക്കുന്നത്. തിലകൻ ചേട്ടൻ, പ്രസാദ് സാറ്, ഇപ്പോൾ എന്നെ മുരളിച്ചേട്ടന്, അങ്ങനെയുള്ളവരൊക്കെ ഈ അകത്താണ്, തൊണ്ടയാണ്, തൊണ്ട വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ബാബു നമ്പൂതിരി ചേട്ടന്, അല്ലെങ്കിൽ അതുപോലെയുള്ള കുറേ ആൾക്കാർ, അസ്കി വോയിസ്, അതാണ് കിടക്കുന്നത്. പിന്നെ ജനാർദ്ദൻ ചേട്ടനെ പോലുള്ള ആൾക്കാർ തൊണ്ടയും നാക്കും, നാക്ക് കൂടുതൽ ഉപയോഗിക്കും, അത് കിടക്കും എപ്പോഴും. ഈ ലാലു വലസ്റ്റാന്, അങ്ങനെ അവർക്കൊക്കെ ഉണ്ട്, ജോയി മാത്യു, മധുസാറൊക്കെ എൻ്റെ, അതെല്ലാം ഈ നാക്കിനാണ്, അതാണ് കൂടുതൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്ക ഏത്? മമ്മൂക്ക ഈ പറഞ്ഞ പോലെ ത്രോട്ടുമുണ്ട്, നാസികയുണ്ട്. എന്താ എന്ന് ചോദിക്കും, എന്താ അങ്ങനത്തെ ഒരു, ഈ രണ്ടും കൂടെ ചേർന്നിട്ടാണ്. മുരളിച്ചേട്ടനും അതുണ്ട്, നരേന്ദ്രപ്രസാദ് സാറിനും ഈ പതിനാറ് അങ്ങനെ ഒരു സാധനം കിടന്നുണ്ട്. അപ്പം ഈ ഒരു വേരിയേഷനുണ്ട് പലരുടെയും സൗണ്ടിനുണ്ട്. അപ്പം ഈ മൂന്നാല് ഇതിൻ്റെ അകത്താണ് നമ്മുടെ എല്ലാവരുടെയും സൗണ്ട്. ഇപ്പോൾ ഈ സപ്തസ്വരങ്ങളുടെ അകത്താണ് ഇത് ലോകത്തുള്ള സ്വരങ്ങളും മുഴുവനും മ്യൂസിക്ക് നിൽക്കുമെന്ന് പറയണ പോലെ ഇങ്ങനെ ചില വ്യത്യാസങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൽ നിന്നാണ് നമ്മളിപ്പോൾ ഒരാളുടെ വോയിസ് കേട്ടാൽ ഈ ശബ്ദം നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആരുടെയോ ശബ്ദത്തിനകത്ത് കിടപ്പുണ്ടത്, അതിനൊന്ന് വേർതിരിച്ചെടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അല്ല, അത് സ്വന്തമായിട്ടൊരു അനലൈസിംഗ് കൂടിയാണ്. അതെ അതെ, നമ്മൾ ഇത്രയോ നാളായിട്ട് ഇങ്ങനെ ചെയ്ത് നമ്മളിതിനെ കുറിച്ചൊരു മാനസികമായിട്ടൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഈ വോയിസ് എവിടെ നിന്നാണ് വരുന്നത്, ഇതെങ്ങനെയാണ്. അപ്പോൾ ചില ശബ്ദങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പം ലാലേട്ടൻ്റെ ഒക്കെ നെയ്സിൽ വോയിസാണ്, മനെ മനെ എന്തായത്, അതാണ് കൂടുതൽ മനെ, അങ്ങനെ നടക്കാം. മുകേഷ് ചേട്ടൻ നെയ്സിൽ വോയിസ് ആണ്, എന്തോ വേടി അത്, ഇതെല്ലാം. ജഗദീഷ് ചേട്ടൻ പിച്ച് കൂടി സംസാരിക്കുന്നത്, അങ്ങനത്തെ കുറേ വോയിസുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ സാറ്, അല്ലെങ്കിൽ ജഗദീഷ് ചേട്ടന്, പിന്നെ സന്തോഷ് പണ്ഡിറ്റ് പോലുള്ള ആൾക്കാരൊക്കെ ഹൈ പിച്ചിൻ്റെ ആൾക്കാരാണ്. എം എസ് തൃപ്പൂണിത്ര ചേട്ടന്, കെ ടി പറയും, ആ ഈ നമ്മുടെ അനൂപ് ചന്ദ്രനൊക്കെ അറിയാം, തൊണ്ട ഇതങ്ങ് വൈബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വോയിസാണ്. അപ്പം അങ്ങനെ കുറേ ശബ്ദങ്ങളുടെ വ്യത്യാസങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ ഈ പറഞ്ഞ പോലെ കേട്ട് വേർതിരിച്ച് എടുക്കാൻ പറ്റുന്ന എടുത്ത് ശബ്ദാനുകരണത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ, ഒപ്പം സുഹൃത്തുക്കളായിട്ടുള്ള ഷാജോൺ, സലീം കുമാർ, സുരാജ് കലാഭൂമിയൊക്കെ മിമിക്രിയിലും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ആളുകൾ പേര് പറഞ്ഞു പോകുമ്പോൾ ഞാൻ ഓർക്കുന്നൊരു പേര് കൂട്ടത്തിൽ പറയാം. ഇപ്പോൾ ഈ ഇടയ്ക്ക് ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നൗഷാദ് എന്നൊരാൾ നടത്തിയ പ്രവർത്തനം ഒരുപാട് അഭിനന്ദിച്ച് കൂട്ടത്തിൽ, അദ്ദേഹത്തിന് അബീക്കായിട്ടൊരു ചായയുണ്ട് എന്നതിൽ കുറേ പേര് പറഞ്ഞു. ഈ സമയത്ത് അബീക്കയെ കുറേ പേര് ഓർത്തപ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം നസീർക്കയും അബീക്കയും ഉള്ളൊരു ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്കും പ്രവർത്തിക്കാൻ സാധിച്ചതിൻ്റെ ഒരു ഓർമ്മയിലാണ്. സ്മൈൽ പ്ലീസ് നേഷൻ്റെ ഒരു പ്രോഗ്രാമിൽ എങ്ങനെ ഓർക്കുന്നു ഇവരെയൊക്കെ? അബീക്ക എന്ന് പറയുന്നത് ഒരാൾ, ഞാൻ ഒരു കറുകച്ചാലുകാരൻ, ഒരു ഗ്രാമപ്രദേശത്ത് ജീവിച്ച ഒരു നസീർ എന്ന് പറയുന്ന ഒരാൾ, കോട്ടയം നസീർ എന്ന് പറഞ്ഞ് ഒരു പേരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അബി എന്ന് പറയുന്ന വലിയൊരു കലാകാരനാണ്. നമ്മളൊരാളെ റോൾ മോഡലാക്കുക എന്നൊക്കെ പറയില്ല ഓരോ കാര്യത്തിലും. അതുപോലെ മിമിക്രിയിൽ ഞാൻ റോൾ മോഡലായിട്ട് കണ്ടിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് അബീക്കയാണ്. ഞാൻ കാണാൻ വേണ്ടി കൊതിച്ചു നിന്നിട്ടുണ്ട്. സത്യം, എൻ്റെ നാട്ടിലൊക്കെ പ്രോഗ്രാം വന്നപ്പോൾ ഞാൻ അത്ഭുതത്തോടെ പോയി നോക്കി നിന്നിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മണിമലയിൽ പ്രോഗ്രാം നടക്കുമ്പോഴേ, അങ്ങനെ ഇവരുടെ പരിപാടി എവിടെയുണ്ടോ അവിടെയൊക്കെ ഞാൻ പോകും. ഈ മൂപ്പരുടെ ക്യാസറ്റാണ് മേടിച്ചിട്ട് കാണാതെ പഠിക്കുന്നത്. അപ്പോൾ അമ്മിണിക്കുട്ടിയെ പെണ്ണ് കാണാൻ വരുന്ന എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ക്യാസറ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര രസമായിരുന്നു. അതൊക്കെയാണ് ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, അബീക്ക ചെയ്യുന്നത് പോലെ ചെയ്യണം, അബീക്കയുടെ കൂടെ ചേരണം, അതായിരുന്നു ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ എറണാകുളത്ത് വരുന്നതും ഈ ഗ്രൂപ്പിൽ കയറുന്നതൊക്കെ. അബീക്ക എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ ഗൾഫിൽ ആദ്യം കൊണ്ടുപോയത്, ആദ്യം സിനിമയിൽ എന്നെ പരിചയപ്പെടുത്തിയതൊക്കെ അബീക്കയാണ്. അദ്ദേഹം മരിക്കുന്നത് വരെ വേറെ ആര് തള്ളി പറഞ്ഞാലും തള്ളി പറയാത്ത ഒരാൾ ഞാനായിരിക്കും. അല്ല, ആ സ്നേഹം അബീക്കയ്ക്ക് തിരിച്ചു കൊണ്ടുണ്ട്. അത് അദ്ദേഹം പലയിടത്തും പല ഇൻ്റർവ്യൂസിനും പറഞ്ഞിട്ടുണ്ട്. എന്നെ ഇപ്പോഴും എനിക്ക് ആ സ്നേഹവും ബഹുമാനവും തരുന്നതും എന്നെക്കുറിച്ച് നല്ലത് പറയണതും അവനൊരാളാണെന്ന് പറയാറുണ്ട്.
എന്നോടെല്ലാം മരിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു, കമ്പനിയായിരുന്നു, എന്തുണ്ടെങ്കിലും വിളിച്ച് പറയുമായിരുന്നു, സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അബിക്കാട് ഒരു കഥ സിനിമയാക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ മമ്മൂക്കയുമായിട്ട് ഞാനാണ് ബന്ധപ്പെടുത്തി കൊടുത്തത്. മമ്മൂക്കയടുത്ത് പോയി കഥ പറഞ്ഞിരുന്നു. ആ സമയത്താണ് മറ്റേ എന്താണ് പത്തേമാരി പറഞ്ഞ സിനിമ ചെയ്യുന്നത്. ഇതും കഥയും തമ്മിൽ എന്തൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിന് മമ്മൂക്ക ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തായാലും അബിയുടെ പുതിയൊന്നും ആയില്ലടാന്ന് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ജീവിതത്തിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോകുന്ന ഒരാളുടെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ, ശാരീരികാവസ്ഥ ഏറ്റവും ഭംഗിയായിട്ട്, അല്ലെങ്കിൽ ആരോഗ്യത്തോട് മല്ലിട്ട് ഇരിക്കുന്ന ഒരാളുടെ ബുദ്ധിമുട്ടുകൾ ഭംഗിയായിട്ട് അവതരിപ്പിച്ച കുട്ടിച്ചൻ അല്ലേ നസീർക്ക സംവിധാനം ചെയ്ത ഒരു സംരംഭമായിരുന്നു അത്. ഞെട്ടിച്ച് കളഞ്ഞെന്നാണ്. കാരണം നസീർക്ക ഒന്നാമത് ഷോർട്ട് ഫിലിം ചെയ്യുമോ എന്ന് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ ഷോർട്ട് ഫിലിം നസീർക്ക ചെയ്ത് ഏറ്റവും നന്നായി എന്ന് തോന്നിയത് കണ്ടു പൂർത്തിയായപ്പോഴാണ്. അതിൻ്റെ ഒരു ആശയം ആവിഷ്കാരം എങ്ങനെയാണ് ഓർക്കുന്നത്? ഞാനൊരു പണ്ടൊരു 6-7 കൊല്ലം മുമ്പ് എങ്കിലും എൻ്റെ കുട്ടിച്ചായ എന്ന് പറഞ്ഞിട്ടൊരു കഥ ഞാൻ ചുമ്മാ ഇങ്ങനെ അങ്ങനെ എഴുതാറക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറുകഥ പോലെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വിട്ടു. അങ്ങനെ കട്ടപ്പനയിൽ ഞാനിങ്ങനെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ നമ്മൾ ചുമ്മാ കറങ്ങാനൊക്കെ പോകുന്ന സ്ഥലങ്ങളാണ്. ഞങ്ങളുടെ സ്വിറ്റ്സർലൻഡ് ആ ഭാഗം, അതായത് വാഗമൺ കുട്ടിക്കാനെന്നൊക്കെ പറഞ്ഞ പാവങ്ങളുടെ സ്വിറ്റ്സർലൻഡാണ്. അപ്പോൾ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ പോയി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലിരുന്നപ്പോഴാണ് ഇങ്ങനെ കഥാപാത്രം ഇങ്ങനെ തുടങ്ങി. അപ്പോൾ ഇയാളെ കാണിക്കാതെ ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നൊരു ആലോചന ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ എൻ്റെ മൊബൈൽ ക്യാമറ വെച്ചിട്ട് ആ സ്ഥലം പറ്റിയൊരു വീടൊക്കെ ആയിരുന്നു, അങ്ങനെ വെച്ച് നോക്കി ഒക്കെ ചുമ്മാ വെച്ചു. അന്ന് രാവിലെ ഒരു 7:30 ആയപ്പോൾ എഴുതാനിരുന്നു, ഒരു 10 മണിയാക്കിയപ്പോൾ എഴുതി തീർന്നത്. ഓ, എഴുതി തീർന്നു. അത് കഴിഞ്ഞിട്ട് കുറേ പേര് കുട്ടേട്ടൻ ചെയ്യാമെന്ന് പറഞ്ഞാണ്, പിന്നെ അരൺസീർ ചെയ്യാമെന്ന് പറഞ്ഞാണ്, അങ്ങനെ പലരും ചെയ്യാമെന്ന് പറഞ്ഞാണ്. പക്ഷേ അത് ജാഫ്രക്കയാണ് മറക്ക് വിടുന്നത്. ജാഫ്രക്കയായിരുന്നു അതിന് ആപ്റ്റ് ആ ക്യാരക്ടറിന്. എന്തായാലും ദൈവം അനുഗ്രഹിച്ചിട്ട് നന്നായി വന്നു. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ അതിന് വോയിസ് കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ ഗോപിസുന്ദർ അതിന് പശ്ചാത്തല സംഗീതം ഒരുക്കി. അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ പോലും അതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു. ആ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് തന്നെ ഒരുപാട് സംവിധായകർ, രഞ്ജിത് സാർ അടക്കമുള്ള ഒരുപാട് സംവിധായകർ, മാർത്താണ്ഡന് പത്മ സാർ, അങ്ങനെ ഒരുപാട് പേര്, രാജീവ്കുമാർ സാറൊക്കെ അടക്കം ഒത്തിരി പേരെന്നെ വിളിച്ചും അഭിനന്ദിക്കുകയും. പിന്നെ ജാഫ്രിക്ക ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പോയപ്പോൾ ലാലേട്ടൻ ജാഫ്രിക്കയുടെ ഒരു 3 പ്രാവശ്യം ഒരു ദിവസം അവനെ കുട്ടിച്ചൻ കണ്ടിരുന്നു കേട്ടോ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിരുന്നു. പ്രിയൻ സാറ് പലയിടത്തും പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പേര് അതിനെക്കുറിച്ച് പറഞ്ഞായിട്ട് കേട്ടപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നി. അപ്പം ഞാനിപ്പോൾ ഈ നമ്മുടെ ഈ ചർച്ചയിൽ നസീർക്കയുടെ പല വിധത്തിലുള്ള കഴിവുകൾ അത് പ്രകടിപ്പിക്കുന്ന രീതികളെക്കുറിച്ച് എനിക്കുള്ളൊരു ചെറിയ അറിവാണ് പങ്കുവെക്കുന്നത്. ഇതിനെല്ലാം അപ്പുറത്ത് തന്നെ അതിശയിപ്പിച്ചത് ഒരു ദിവസം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ചിത്രപ്രദർശനം കാണാൻ വന്നപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയത്. കാരണം കോട്ടയം നസീർ എന്ന് പറയുന്ന കലാകാരനെ ഈ ശബ്ദാനുകരണത്തിൻ്റെ തലത്തിലാണല്ലോ എല്ലാവരും കൂടുതൽ അറിയുന്നത്. ഇത്ര മനോഹരമായിട്ട് ആ ചുവരുകളിലെല്ലാം വരച്ചു വെച്ചിട്ടുള്ള ജീവനുള്ള ചിത്രങ്ങൾ അതെങ്ങനെയാണ് നസീർക്ക ആ വരയുടെ ഒരു തുടക്കവും? എന്നെ എവിടെയെങ്കിലും കുഴിച്ചിട്ടാലും ഞാൻ ഈ സൈഡിൽ കൂടെ മുളച്ചു വരും വേറൊരു രൂപത്തിൽ. അങ്ങനെ പെട്ടെന്ന് ഒതുങ്ങാൻ മടിയുള്ള ഒരാളാണ്, ജയിക്കാനായി ജനിച്ചു. അല്ല, ദൈവം നമുക്ക് ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ കണ്ടെത്തുകയും അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും പലർക്കും സംഭവിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർക്ക് നല്ല കഴിവുകളും കാര്യങ്ങളും ഉള്ളവരുണ്ടാവും, പക്ഷെ അവരതിനെക്കുറിച്ച് ചിന്തിക്കാതെ അവരവരുടെ ലോകത്തിൽ വേറെ എൻജോയ്മെൻറ്റ്സിലേക്ക് പോകുമ്പോഴാണ് ഈ കുഴപ്പം. ഞാൻ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് കുറേ കൊല്ലം. എൻ്റെ വരുമാന മാർഗ്ഗം അതായിരുന്നു. അതായത് എനിക്കൊരു 14-15 വയസ്സുള്ളപ്പം 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ 50-100 ബാനറുകൾ എഴുതുമായിരുന്നു. കോർണർ ബോർഡൊക്കെ അന്ന് 2-3 ആശാരിമാരെ വീട്ടിലിരുത്തി പട്ടിക കൊണ്ട് കോൺ ബോർഡ് അടിച്ച് എനിക്ക് അസ്റ്റൻസ് ഉള്ള സമയമായിരുന്നു അന്ന്. സ്കൂളിൽ പഠിക്കുന്നൊക്കെ സമയത്താണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് ജോലി ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നെ പോകുന്ന ഒരാളാണ്. അപ്പോൾ കിട്ടിയ സമയം മുഴുവൻ ഇരുന്നങ്ങ് വരച്ചു, അതൊരു എക്സിബിഷനായിട്ടങ്ങ് നടന്നു. അതെൻ്റെ ലൈഫിൽ ഇതെല്ലാം ചെയ്തതിനേക്കാളും എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഒരു 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 എന്താ പറയുക, ഒരു മൈൽ സ്റ്റോൺ ആയിട്ടുള്ള. അതിനായിട്ട് മീഡിയ അപ്രീസിയേഷൻ ചെറുതല്ല, ഭയങ്കര മാധ്യമങ്ങൾ നന്നായി റിപ്പോർട്ട് ചെയ്യുന്നു അല്ലേ? നന്നായിട്ടതല്ല, എനിക്ക് മാധ്യമക്കാർ പോലും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇത്രയും നന്നായിട്ട് വരയ്ക്കും എന്നുള്ളതൊക്കെ അവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ഒരു സിനിമ അല്ലെങ്കിൽ മിമിക്രിക്കാരൻ ചെയ്യുന്ന ചുമ്മാ മനസ്സിലാകാത്ത കുറേ പെയിൻറ്റിങ്ങുകളായിരിക്കും എന്നൊക്കെ പലരും ധരിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്തോ ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് മൈലേജ് കിട്ടി. ഇപ്പോൾ ഒരുപാട് എക്സിബിഷനിൽ പലരും ചെയ്യുന്നിടത്തൊക്കെ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്, പെയിൻറ്റിങ്ങൾ രണ്ടെണ്ണമെങ്കിലും വെക്കണമെന്ന് പറയുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ, അതിൽ ഞാനൊരു നവരസങ്ങളാണ് ചെയ്തിരുന്നത്, ഒരു നായ്ക്കുട്ടിയുടെ ഫേസിലെ നവരസം. അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ പെയിൻറ്റിങ് ആയിരുന്നു, 9 പീസാണ്. അപ്പോൾ ചിലത് അങ്ങനെ നമ്മുടെ ക്രിയേഷനൊന്ന് തോന്നും, വീട്ടിലിരിക്കുമ്പോഴൊക്കെ തോന്നും വരയ്ക്കണം തോന്നും.
നല്ല പൈസ മുടക്കമുള്ള ഒരു പണിയായിരുന്നു. അതാണ് അതിൻ്റെ ഒരു അല്ല അത് ആ ഒരു മെറിറ്റ് ലോകം അംഗീകരിച്ച് നല്ല പൈസ കിട്ടുന്ന പണിയാണ്. അതെ അല്ല ഇത് കുഴപ്പമെന്ന് വെച്ചാൽ ഇത് നമ്മൾ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യണം. നമ്മുടെ കേരളത്തിൽ നമ്മളിത് മാർക്കറ്റ് ചെയ്താലൊന്നും ആൾക്കാർക്കൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയ്ക്കൊന്നും അത് പോകില്ല. അപ്പോൾ നമ്മളത് ഓൺലൈനിൽ മാർക്കറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു പരിപാടിയൊക്കെ ആലോചിക്കുന്നുണ്ട് ഞാൻ. എൻ്റെ പെയിൻറ്റിങ്ങുകൾ മറ്റേ ഒരു യൂട്യൂബ് ചാനൽ പോലെ ഒരെണ്ണം ഒരെണ്ണം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ സമയം അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് ചെയ്യണം എന്നുള്ളതാണ്. ഇക്കയുടെ ജീവനുള്ള വരകൾ തുടരട്ടെ, ഒപ്പം അഭിനയവും അവതരണവും അനുകരണവും ഇനി അധികം വൈകാതെ സിനിമ ആവിഷ്കരണവും സംവിധാനവും ഒക്കെ നിൽക്കണം. ശരിയാകും. താങ്ക് യു.